നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സെവൻത് ചാപ്റ്ററായ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിസ്സലേനിയസ് എക്സസൈസ് ആണ്. അതിലെ 15, 16, 17 and 18 ഈ ഫോർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ 15th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ കോസ് ക്യൂബ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ലോഗ് സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ കോസ് ക്യൂബ് എക്സ് അതേപോലെ എഴുതി, ഇ റേസ് ടു ലോഗ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ ഇ റേസ് ടു ലോഗ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഡി എക്സ്. ഇവിടെ നമുക്ക് എഴുതാം ഇ റേസ് ടു ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. പുട്ട് ടി ഇസ് ഈക്വൽ ടു, ടിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? കോസ് എക്സ് എന്ന് കൊടുക്കാം. കോസ് എക്സിനെ നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഡി ടി ഇസ് ഈക്വൽ ടു കോസ് എക്സ് ചെയ്യുമ്പോൾ എന്താ വരിക? കോസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം മൈനസ് സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ എക്സ് ഡി എക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ മൈനസ് ഡി ടി ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? ഇൻ്റഗ്രൽ കോസ് എക്സ് ടി ആണ്. അപ്പോൾ ഇവിടെ അത് ടി ക്യൂബ് ആയി. സൈൻ എക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി ടി. അപ്പോൾ ഒരു മൈനസ് നമുക്ക് പുറത്തേക്ക് എടുത്ത് നിർത്താം അല്ലേ. ടി ക്യൂബ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി റേസ് ടു 4/4 പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം സി. നമുക്ക് എന്ത് ചെയ്യാം? ഇതിലിപ്പോൾ -1/4 ടിക്ക് പകരം എന്ത് കൊടുക്കാം? കോസ് എക്സ് കൊടുക്കാം അല്ലേ. അപ്പോൾ കോസ് റേസ് ടു 4x പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം സി. കണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് 16th ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻ്റഗ്രൽ ഇ റേസ് ടു 3 log x ഇൻറ്റു എക്സ് റേസ് ടു 4+1 റേസ് ടു -1 ഡി എക്സ്. അപ്പം ആദ്യം നമ്മളിതിനെ മാറ്റി എഴുതുകയാണ്. ഇ റേസ് ടു 3 log x എങ്ങനെ എഴുതാം? ലോഗ് എക്സ് ക്യൂബ് എന്ന് എഴുതാം. നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുലയുണ്ട് ലോഗരിഥമിക്കിലെ. ലോഗ് എ റേസ് ടു ബി ഇസ് ഈക്വൽ ടു ബി ലോഗ് എ, അല്ലെങ്കിൽ ബി ലോഗ് എ ഇസ് ഈക്വൽ ടു ലോഗ് എ റേസ് ടു ബി. അപ്പോൾ ആ 3 നമ്മൾ ഇവിടെ പവറായിട്ട് എഴുതി. ഇൻറ്റു എക്സ് റേസ് ടു 4+1 അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡിവൈഡഡ് ബൈ അത് റേസ് ടു പവർ -1 ആണല്ലേ. അപ്പോൾ താഴത്തേക്ക് ഇറക്കി എഴുതാം എക്സ് റേസ് ടു 4+1 അങ്ങനെ എഴുതാം അല്ലേ. -1 ഇപ്പോൾ താഴത്തേക്ക് എത്തുമ്പോൾ അത് പോസിറ്റീവ് 1 ആയി, വിച്ച് ഇസ് ഈക്വൽ ടു ഇനി ഇ റേസ് ടു ലോഗ് എക്സ് ക്യൂബ്. നമ്മളിവിടെ ചെയ്ത പോലെ എന്താണ്? എക്സ് ക്യൂബ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എക്സ് ക്യൂബ് ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ എക്സ് റേസ് ടു 4+1 ഡി എക്സ്. കണ്ട, അപ്പോൾ ഈ ക്വസ്റ്റിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റി. ഇനി നമുക്ക് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാം. പുട്ട് ടി ഇസ് ഈക്വൽ ടു ടിക്ക് എന്ത് കൊടുക്കണം? എക്സ് റേസ് ടു 4+1 പകരം നമുക്ക് ഇനി ടി കൊടുക്കാം. അപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡി ടി ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4x³ അല്ലേ. പിന്നെ +1 അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0 ആയി പോവും. ഡി എക്സ് 4x³ ഡി എക്സ്. അപ്പോൾ നമുക്കവിടെ ന്യൂമറേറ്ററിൽ x³ ഡി എക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 4 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഡി ടി ബൈ 4 ഇസ് ഈക്വൽ ടു x³ ഡി എക്സ്. അപ്പോൾ അതിലെ x³ ഡി എക്സ് എന്ന് പറയാൻ എന്ത് കൊടുക്കാം? ഡി ടി ബൈ 4 എക്സ് റേസ് ടു 4+1 പകരം ടി കൊടുക്കാം. അതിൽ 1/4 നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക അല്ലേ. കോൺസ്റ്റൻ്റ് ആയിട്ട് കോൺസ്റ്റൻ്റ് ആണ് പുറത്തേക്ക് എഴുതി. ബാക്കി എന്തുണ്ട്? ഇൻ്റഗ്രൽ 1/t. ഇൻ്റഗ്രൽ 1/t എന്ന് പറയുന്നത് എന്താണ്? ലോഗ് മോഡ് ടി ആണ് അല്ലേ, പ്ലസ് കോൺസ്റ്റൻ്റ് ടേം സി. അപ്പോൾ 1/4 ഇൻറ്റു ലോഗ് മോഡ്, ഇനി ടിക്ക് പകരം എന്ത് കൊടുക്കാം? എക്സ് റേസ് ടു 4+1 നമുക്ക് തിരിച്ചു കൊടുക്കാം അല്ലേ, പ്ലസ് സി. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് പെട്ടെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിയുന്നുണ്ട് അല്ലേ. 17th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 17th ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി ഓൾ റേസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് എ എക്സ് പ്ലസ് ബി ഡി എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ പോവുകയാണ്. പുട്ട് ടി ഇസ് ഈക്വൽ ടു എന്താണ് കൊടുക്കുക? എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് വരും അല്ലേ. എഫ് ഡാഷ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു എ എക്സിൻ്റെ എന്ത് വരും? എ വരും. അപ്പോൾ നമുക്കിവിടെ എഫ് ഡാഷ് എ എക്സ് പ്ലസ് ബി, പിന്നെ ഒരു ഡി എക്സ് ഉണ്ട്, ഡി എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ എനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. അപ്പോൾ ഡി ടി ബൈ എ ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡി എക്സ്. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്താം? എഫ് ഓഫ് എ എക്സ് പ്ലസ് ബിയുടെ സ്ഥാനത്ത് ടി. അപ്പോൾ ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡി എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? ഡി ടി ബൈ എ. ഇതിൽ 1/a കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു അല്ലേ. ഇനി ടി റേസ് ടു എന്നിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ടി റേസ് ടു എൻ പ്ലസ് വൺ
divided by n plus 1 plus നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം സി വിച്ച് ഈസ് ഈക്വൽ ടു 1/a t എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എ എക്സ് പ്ലസ് ബി റേസ് ടു എൻ പ്ലസ് വൺ അല്ലേ. അപ്പോൾ റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം സി. അല്ലെങ്കിൽ ഇതിന് എ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് ഒരുമിച്ച് എഴുതാം. ഇനി നമുക്ക് 18th ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. ഇൻ്റഗ്രൽ 1/√ റൂട്ടിൻ്റെ ഉള്ളിലാണ് ഇനി എഴുതേണ്ട സംഭവങ്ങളൊക്കെ. സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ആൽഫ ഡി എക്സ്. അപ്പോൾ ആദ്യം നമുക്ക് ആ റൂട്ടിൻ്റെ ഉള്ളിലുള്ള സാധനം ഒന്ന് സെപ്പറേറ്റ് ഒന്ന് എടുത്തിട്ട് അതെന്താണെന്നുള്ളത് ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം അല്ലേ. സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് ആൽഫ ഇസ് ഈക്വൽ ടു സൈൻ ക്യൂബ് എക്സ് അവിടെ നിൽക്കട്ടെ. സൈൻ എക്സ് പ്ലസ് ആൽഫ നമ്മുടെ സൈൻ എ പ്ലസ് ബി എന്നോ അല്ലെങ്കിൽ സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഫോർമുല എന്താ? സൈൻ എക്സ് കോസ് ആൽഫ അല്ലേ പ്ലസ് കോസ് എക്സ് സൈൻ ആൽഫ. ഈ ഫോർമുല നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ പല ഫോർമുലകളിൽ ഇത് പ്രോബ്ലത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഫോർമുല നമ്മൾ ഉപയോഗിച്ചു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഇവിടെ വൈയുടെ സ്ഥാനത്ത് ആൽഫയാണ് മാത്രം. ആൽഫ ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ സൈൻ ക്യൂബ് എക്സ് നമുക്ക് ആ ബ്രാക്കറ്റ് മാറ്റാം അല്ലെ, ഓരോ ടേമോട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു സൈൻ എക്സ് ഉണ്ട്, ഇവിടെ സൈൻ ക്യൂബ് എക്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ടേം സൈൻ റേസ് ടു ഫോർ എക്സ് കോസ് ആൽഫ പ്ലസ് ഇവിടെ എന്ത് വരും? സൈൻ ക്യൂബ് എക്സ് കോസ് എക്സ് സൈൻ ആൽഫ. ഇനി നമ്മൾ സൈൻ റേസ് ടു ഫോർ എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പോവാ. സൈൻ റേസ് ടു ഫോർ എക്സ്, അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ട്? കോസ് ആൽഫ മാത്രമേ ഉള്ളൂ പ്ലസ് ഇവിടെയോ? ഇവിടെ സൈൻ റേസ് ടു ഫോർ എക്സ് ഇല്ല, സൈൻ ക്യൂബ് എക്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരെണ്ണം നമ്മളിവിടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡിനോമിനേറ്ററിൽ ഒന്ന് കൊടുക്കണം അല്ലേ. അപ്പോൾ അതെന്തായി മാറും? കോസ് എക്സ് ബൈ സൈൻ എക്സ്. ഇവിടെ ഒരു സൈൻ എക്സ് കൊടുത്താലാണ് നമുക്ക് ന്യൂമറേറ്ററിലെ ഈ 3 മാറ്റി 4 ആക്കാൻ പറ്റുള്ളൂ. ആ സൈൻ റേസ് ടു ഫോർ എക്സ് നമ്മൾ പുറത്തേക്ക് എഴുതി. അപ്പോൾ പുറത്തേക്ക് എഴുതണമെങ്കിൽ നമുക്കിവിടെ ഡിനോമിനേറ്ററിൽ ഒരു സൈൻ എക്സ് വേണം. ഇതിൻ്റെ ബാക്കി സൈൻ ആൽഫ വിച്ച് ഈസ് ഈക്വൽ, ഇത് നിങ്ങൾ നോക്കി നോക്കിയേ, സൈൻ റേസ് ടു ഫോർ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്തായി? സൈൻ ക്യൂബ് എക്സ് ആയി. ബാക്കി കോസ് എക്സ് ഇൻറ്റു സൈൻ ആൽഫ ശരി തന്നെയല്ലേ. ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം? സൈൻ റേസ് ടു ഫോർ എക്സ് ഇൻറ്റു കോസ് ആൽഫ പ്ലസ് ഇതെന്തെഴുതാം? കോട്ടെക്സ് എന്ന് എഴുതാം അല്ലേ. കോട്ടെക്സ് ഇൻറ്റു സൈൻ ആൽഫ. ഇനി നമുക്ക് നമ്മുടെ റൂട്ടിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കാം അല്ലേ. ഇൻ്റഗ്രൽ 1/√ ഇനി ഇതാണ് നമ്മുടെ റൂട്ട്. റൂട്ടിൻ്റെ ഉള്ളിലുള്ള സാധനമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തത്. അപ്പോൾ റൂട്ട് സൈൻ റേസ് ടു ഫോർ എക്സ് എന്ന് പറയുമ്പോൾ സൈൻ റേസ് ടു ഫോർ എക്സ് നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? സൈൻ സ്ക്വയർ എക്സ്. അതിന് നമ്മൾ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചു. ബാക്കി ഇനി നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ ആരെയൊക്കെ എഴുതാം? റൂട്ട് കോസ് ആൽഫ പ്ലസ് കോട്ടെക്സ് ഇൻറ്റു സൈൻ ആൽഫ എന്ന് എഴുതാം. അപ്പോൾ ഇത് മാത്രം നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതി. റൂട്ട് കോസ് ആൽഫ പ്ലസ് കോട്ടെക്സ് ഇൻറ്റു സൈൻ ആൽഫ ഡി എക്സ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ കോസ് ആൽഫ പ്ലസ് കോട്ടെക്സ് സൈൻ ആൽഫയെ നമുക്ക് ടി എന്ന് കൊടുക്കാം. പുട്ട് ടി ഈസ് ഈക്വൽ ടു കോസ് ആൽഫ പ്ലസ് കോട്ടെക്സ് ഇൻറ്റു സൈൻ ആൽഫ. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡി ടി ഇസ് ഈക്വൽ ടു കോസ് ആൽഫ പറഞ്ഞു, ആൽഫ ആയതുകൊണ്ട് അത് കോൺസ്റ്റൻ്റ്. അപ്പോൾ കോസ് ആൽഫ സൈൻ ആൽഫ ഒക്കെ കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇത് 0 വന്നു. കോട്ടെക്സിൻ്റെ എന്താണ്? മൈനസ് കൊസീക്സ് സ്ക്വയർ എക്സ്. പിന്നെ സൈൻ ആൽഫ അതിനോട് കൂടിയത് കൊണ്ട് ഇൻറ്റു സൈൻ ആൽഫ ഡി എക്സ്. അപ്പോൾ നമുക്കിവിടെ എന്തുണ്ട്? ഇനി ഇതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കിവിടെ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് കാണാനില്ല അല്ലേ. അപ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് കോസീക്സ് സ്ക്വയർ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ എക്സ് എഴുതി കൂടെ, 1/sin² x. അതല്ലേ നമ്മുടെ കോസീക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ ആൽഫ ഡി എക്സ്. ഇനി ഒന്ന് നോക്കി നോക്കിയേ. അപ്പോൾ 1/sin² x ഡി എക്സ് നമുക്കിവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസിന് കൊണ്ടുവന്നു, അതുപോലെ സൈൻ ആൽഫേനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതവിടെ ആവശ്യമില്ല. വിച്ച് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ആ ഡി എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് ആരെ കൊടുക്കാം? മൈനസ് ഡി ടി ബൈ സൈൻ ആൽഫ. പിന്നെ ഡിനോമിനേറ്ററിലെ റൂട്ടിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു? ഇതായിരുന്നു. ഇതിന് പകരം നമ്മൾ ടി കൊടുത്തു. അപ്പോൾ റൂട്ട് ടി കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറുതാക്കി. ഇതിലെ -1/sin(α) കോൺസ്റ്റൻ്റാണ്. അപ്പോൾ അത് കാരണം അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. പിന്നെ 1/√tയാ. അപ്പോൾ റൂട്ട് ടി എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ടി എന്ന് പറയുന്നത് ടി റേസ് ടു 1/2 ആണ് അല്ലേ.
അപ്പം അത് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ എന്താവും? ടി റേസ് ടു മൈനസ് വൺ ബൈ ടു ആവും അല്ലേ, ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ സൈൻ ആൽഫ. അങ്ങനെ തന്നെ നിർത്തി ടി റേസ് ടു മൈനസ് വൺ ബൈ ടു നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് ഹാഫ് പ്ലസ് വൺ വരും അല്ലേ, പ്ലസ് കോൺസ്റ്റൻറ്റ് ടേം സി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ സൈൻ ആൽഫ ഇൻറ്റു ഇതെന്താ മൈനസ് ഹാഫ് പ്ലസ് വൺ, അതായത് വൺ മൈനസ് ഹാഫ് എത്രയാ ഹാഫ്, ടി റേസ് ടു ഹാഫ് ഡിവൈഡഡ് ബൈ ഇവിടെയും ഹാഫ് കിട്ടും അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ സൈൻ ആൽഫ ഇൻറ്റു ഈ വൺ ബൈ ടു നമ്മൾ മുകളിലേക്ക് എടുക്കുമ്പോൾ എന്താവും ടു ബൈ വൺ ആവും അല്ലേ. പിന്നെ ടി റേസ് ടു വൺ ബൈ ടു എന്ന് പറയുന്നത് റൂട്ട് ടി ആണ് പ്ലസ് കോൺസ്റ്റൻറ്റ് ടേം സി, അതായത് മൈനസ് ടു ബൈ സൈൻ ആൽഫ റൂട്ട് ടി. അപ്പോൾ നമുക്ക് റൂട്ട് ടിയുടെ ഉള്ളിൽ ആരെയാണ് കൊടുക്കാം, ടി എന്തായിരുന്നു കോസ് ആൽഫ പ്ലസ് കോട്ടെക്സ് ഇൻറ്റു സൈൻ ആൽഫ, അത് എഴുതാം കോസ് ആൽഫ പ്ലസ് കോട്ട് എക്സ് ഇൻറ്റു സൈൻ ആൽഫ പ്ലസ് സി. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ആയി. എന്നാലും ഒന്നും കൂടി നമ്മൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുകയാണ്, മൈനസ് ടു ബൈ സൈൻ ആൽഫ ഇൻറ്റു റൂട്ട് കോസ് ആൽഫ പ്ലസ് കോട്ട് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം, കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതി കൂടെ ഇൻറ്റു സൈൻ ആൽഫ പിന്നെ നമ്മുടെ പ്ലസ് സി നമ്മുടെ കോൺസ്റ്റൻ്റ്. അപ്പോൾ കോട്ടെക്സ് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ഫൈനൽ ആൻസർ തന്നെയാണ്, എന്നാലും നമ്മുടെ ടെക്സ്റ്റിലത്തെ ആൻസറിലേക്ക് എത്തുകയാണ്. കോട്ടെക്സിന് നമ്മൾ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം അല്ലേ. ഇനിയിപ്പോൾ ഇവിടെ എന്തുണ്ട്, ഈ സൈൻ എക്സ് നമുക്ക് എൽ സി എടുത്താൽ എന്ത് വരും, ഇവിടെ ഒരു സൈൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ സൈൻ എക്സ് ഇൻറ്റു കോസ് ആൽഫ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ ആൽഫ ഓൾ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്ന് വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ടു ബൈ സൈൻ ആൽഫ. അങ്ങനെ തന്നെ എഴുതി റൂട്ട്. ഇത് ഏതിൻ്റെ ഫുൾ ഫോമാണ്, ഏത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക, സൈൻ എക്സ് പ്ലസ് ആൽഫ അല്ലേ. സൈൻ എക്സ് പ്ലസ് ആൽഫ നോക്കിയേ, സൈൻ എക്സ് നമുക്ക് എക്സ് ആണ്, സൈൻ എക്സ് കോസ് ആൽഫ പ്ലസ് കോസ് എക്സ് സൈൻ ആൽഫ, അതല്ലേ നമ്മുടെ സൈൻ എക്സ് പ്ലസ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ അങ്ങനെ എഴുതി. പിന്നെ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഉണ്ട്, ഇതെല്ലാം നമ്മുടെ റൂട്ടിൻ്റെ ഉള്ളിലാണ് പ്ലസ് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം സി. നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്, മൈനസ് ടു ബൈ സൈൻ ആൽഫ ഇൻറ്റു റൂട്ട് സൈൻ എക്സ് എക്സ് പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് ടേം സി. അപ്പം ഈ എടുക്കുന്നതൊക്കെ മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.